ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനുഷ് സലീം ഞങ്ങളുടെ പേര് പറഞ്ഞേ ഓക്കേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് അപ്പോൾ കേരളത്തിൽ ഒത്തിരി പീഡനങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം പീഡനങ്ങളിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയാം ഇപ്പൊ പിൻ ചോമനുകളെപ്പോലും ലൈംഗികമായി ആക്രമിക്കാൻ മടിയില്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് കുട്ടികളെ നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കണം ബാലപീഡനങ്ങളും ശാരീരികമായ ചൂഷണങ്ങളും ഒരു സമൂഹത്തിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് നമുക്കറിയില്ല എന്ന് പറയാം കാരണം ലൈംഗികത്തോട് മുഖം ധരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആർക്കും ധാരണയില്ല എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഒരു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് അഥവാ കുട്ടികളുടെ നേരെയുള്ള ലൈംഗിക ആക്രമണം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കണക്കുകൾ പ്രകാരം നമുക്ക് ഇന്ത്യയിൽ പതിനെട്ട് വയസ്സിൻ്റെ താഴെ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ സംഖ്യം അമ്പത് ശതമാനത്തിൽ കൂടുതലാണ് അത് എത്ര ഭയാനകമാണെന്ന് ഓർത്തു നോക്കുക അതായത് രണ്ട് കുട്ടികളിൽ ഒരാൾ ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതലും പീഡനം ഏറ്റുവാങ്ങി വരുന്നത് അവർക്ക് പരിചയമുള്ളവരിൽ നിന്ന് തന്നെയാണ് അറുപത് ശതമാനത്തിലധികം കേസുകളും വില്ലന്മാരാകുന്നത് ബന്ധുക്കളോ കുടുംബ സുഹൃത്തുക്കളോ അയൽക്കാരോ അല്ലെങ്കിൽ ബേബി സിറ്ററുമാണ് പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് പ്രതിസ്ഥാനത്ത് അപരിചിതരായിട്ട് വരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഗുട്ടച്ച് എന്താണ് ബാഡച്ച് എന്താണ് എപ്പോൾ ചൂഷണം പെടും അത് അറിഞ്ഞു കൊടുക്കണം അപ്പം അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പറയാം അപ്പം അതിനായിട്ട് കുട്ടിക്കൊരു മൂന്ന് വയസ്സാകുമ്പോൾ മുതൽ തന്നെ നല്ല സ്പർശനം എന്താണ് ചീത്ത സ്പർശനം എന്താണെന്ന് തിരിച്ചറിയാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പം ശാരീരികമായ ചൂഷണങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ഇത് കുട്ടികളെ സഹായിക്കും ഒരു പാവയെ കാണിച്ച് ലളിതമായി പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും അതായത് പാവയുടെ മുഖം ഒരു ത്രികോണ ആകൃതിയിൽ നോക്കുക ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് ഈ മൂക്കിൻ്റെ താഴെ ലിപ്സ് തൊട്ട് ഒരു ട്രയാങ്കിൾ ആലോചിക്കുക ഒരു ത്രികോണം അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ചുണ്ട് നെഞ്ച് വയറ് അതുപോലെ ഏരിയ ബിറ്റ്വീൻ ലെഗ്സ് കാലിൻ്റെ ഇടയിൽ നിതംബം അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഏതൊരു വ്യക്തി തൊടങ്ങുകയാണെങ്കിലും അതായത് പെർമിഷൻ ഇല്ലാതെ തുടങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ടും അവരോട് തുടരുത് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഏതൊക്കെയാണ് ഏരിയാസ് എന്ന് പറഞ്ഞു കൊടുത്തത് ഏതൊക്കെ ഏരിയാസിൽ തൊടുക ആ ലിപ്സ് പിന്നെ 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 ഏരിയ ആൻഡ് ലെഗ്സ് ബിറ്റ്വീൻ ഏരിയ ഈ അഞ്ച് ഏരിയകളിൽ നമ്മൾ പ്രൈവറ്റ് ഏരിയ ആയിട്ട് പറയുക ആ ഏരിയയിൽ തൊടുകയാണെങ്കിൽ ബോട്ടമിന് ആ ബോട്ടമിൽ തൊടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം എന്ത് പറയണം അത് നോ എന്ന് പറയണം ചെയ്യണം പിന്നെന്ത് ചെയ്യണം െ ആദ്യം തന്നെ പറയണം അപ്പൊ ആദ്യം നോയാണ് ശക്തമായ നോ പറയാൻ കുട്ടികളെ പഠിപ്പിക്കുക അതിനുശേഷം ആ സ്ഥലത്തിൽ നിന്ന് മാറുക അതിനുശേഷം ടെൽ ടു ട്വർ പേരൻസ് അപ്പം വീട്ടിലെപ്പോഴും നമ്മൾ വളരെ ഓപ്പണായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാനും അതുപോലെ ഈ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം നമ്മൾ എല്ലാ ദിവസവും കുട്ടികളോട് ചോദിക്കണം ഇന്നെന്തെങ്കിലും ഗുട്ടച്ചോ ബാഡ് ടച്ചോ എല്ലോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ എന്താണ് ഇന്നത്തെ സംഭവം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് സ്കൂളിൽ പോയി ഇന്ന് സ്കൂളിലുള്ള വിശേഷങ്ങൾ ട്യൂഷനിലുള്ള വിശേഷങ്ങൾ എല്ലാം വീട്ടിൽ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതറിയാൻ പറ്റും ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ലിപ്സ് മുതൽ ഈ ഈയൊരു ഇങ്ങനൊരു കാലിൻ്റെ ഈ ഭാഗത്ത് വരെയുള്ള ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ നമുക്ക് മെയിനായിട്ടുള്ള അഞ്ച് സ്ഥലങ്ങളുണ്ട് ലിപ്സ് ചെസ്റ്റ് അബ്ഡമൻ ഏരിയ ബിറ്റ്വീൻ ലെഗ്സ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ബട്ടക്സ് അപ്പം ഈ ഏരിയകളിൽ തൊട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം നോ എന്ന് പറയുക പിന്നെ അതിനുശേഷം റൺ ആ സ്ഥലത്തു നിന്ന് മാറുക അതുപോലെ ടെൽ ടു യുവർ പേരൻസ് ഉറപ്പായിട്ടും ഇത് ചെയ്യുക ഇത് ചെയ്യിപ്പിക്കുക കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ ഈ ഏരിയയിൽ പെർമിഷൻ ഇല്ലാതെ തുടരുത് എന്ന് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം നമുക്ക് മൂന്ന് കാര്യങ്ങൾ സേഫ് ആണെന്ന് പറയാം ഏതൊക്കെ സേഫ് ടച്ച് ഏതൊക്കെയാണ് ഹാൻഡ് ഷേക്ക് ഹാൻഡ് ഷേക്ക് ചെയ്ത് ഹാൻഡ് ഷേക്ക് ഒരു സേഫ് ആണ് അല്ലേ പിന്നെ അതുപോലെ ഹാൻഡ് ഹോൾഡിംഗ് ഹോൾഡിംഗ് ഹാൻഡ്സ് സേഫ് ആണ് ആൻഡ് ഹൈ ഫൈ സേഫ് ആണ് ഇതെല്ലാം നമുക്ക് സേഫ് ആയിട്ടുള്ള ഗുഡ് ടച്ചാണ് ബാറ്റ് ടച്ച് ആണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിപ്സ് അതുപോലെ ചെസ്റ്റ് അപ്ഡോമൻ ക്ലാപ്പും നല്ലതാണ് ഓക്കെ ഏരിയ ബിറ്റ്വീൻ ലെഗ്സ് ആൻഡ് ബോട്ടം ഈ ഏരിയകളിൽ ഈ അഞ്ച് ഏരിയകളിൽ തൊടുകയോ ചെയ്യുക അത് എല്ലാവർക്കും ഒരേ നിയമമാണ് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും തൊടുന്നതല്ലാതെ വേറെ ഒരു സമയത്തും അത് തൊടാതിരിക്കാൻ അത് ഒരു ഒരങ്കിളിനും സ്പെസിഫിക് അല്ല ഈ അങ്കിളിന് തൊടാം ആ അങ്കിളിന് തൊടാമെന്നല്ല ഈ ആർക്കും തൊടാൻ പാടില്ലാത്ത രീതിയിൽ കുട്ടികളോട് പറഞ്ഞു യു ആർ ദി ഓണർ ഓഫ് യുവർ ബോഡി എന്ന് നിർബന്ധമായിട്ട് മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുക ഓണർ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥ കേട്ടോ ഓക്കെ പറയാം അപ്പം കുളിപ്പിക്കുമ്പോഴും അമ്മമാരല്ലാതെ ആരെങ്കിലും ഈ ഭാഗങ്ങളിൽ തൊടാൻ ശ്രമിച്ചാൽ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ടീച്ചറോട് ഈ വിവരം ഉടനെ തന്നെ അറിയിക്കണം ഇതാണ് കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഓരോ അടിസ്ഥാന നിയമം ഉണ്ടാക്കുക ഈ അങ്കിളാണ് കുഴപ്പമില്ല ആ അങ്കിളാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു തരംതിരിവ് ഈ പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കരുത് കാരണം കുട്ടികൾക്ക് മനസ്സിലാകില്ല അപ്പം അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി ഇത് കൂടാതെ ഒരു പത്ത് കാര്യങ്ങളൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് അടുപ്പമുള്ളവർ എല്ലാവരോടും കുഞ്ഞ് ശാരീരികമായി അടുത്തിടവണമെന്ന് പക്ഷെ അടിക്കരുത് കാരണം എല്ലാവരോടും ഉമ്മ കൊടുക്കാനായിട്ട് പറയും കെട്ടിപ്പിടിക്കാനായിട്ട് നിർബന്ധിക്കാറുണ്ട് പലവരും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പിന്നെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടായാലും ഒപ്പം നിൽക്കാൻ അച്ഛനോ അമ്മയോ ഉണ്ടാവുമെന്ന് അവരോട് എപ്പോഴും എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അത് അവർക്കൊരു ഒരു ഉറപ്പ് കൊടുക്കും എന്തു കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കുക ഏതെങ്കിലും മോശപ്പെട്ട സാഹചര്യത്തിൽ അവരെ കണ്ടാൽ പോലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുക എത്ര അടുപ്പമുള്ളവരോ അതുപോലെ ഇടവേഴണി വന്നാൽ പോലും മനസ്സുകൊണ്ട് പോലും ശരീരം കൊണ്ട് ഒരു നിശ്ചിത അകലം പാലിക്കാൻ അവരോട് പറയുക ആരായാലും ഒരു അകലം കീപ്പ് ചെയ്യാൻ പറയാം ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ലൈംഗിക ചൂഷണത്തിന് സംശയിക്കാം പെട്ടെന്ന് സ്കൂളിൽ പോകാനുള്ള മടി സംസാരിക്കുമ്പോൾ വിൽക്കലുണ്ടാകുക പഠനത്തിൽ പെട്ടെന്ന് താൽപ്പര്യ പെട്ടെന്ന് ദേഷ്യം വരിക അപരിചിതരെ കാണുമ്പോൾ ഭയം ഉണ്ടാകുക എപ്പോഴും വിഷാദം കുട്ടി കരയുക സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളോ പാടുകളോ സെക്രീഷൻസോ ഉണ്ടാകുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ലൈംഗിക ആക്രമണമാകാം പിന്നെ ശരീരഭാരങ്ങളുടെ പേര് കുട്ടികളെ പറയാൻ പഠിപ്പിക്കുക വസ്ത്രധാരണം എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുക പിന്നെ സ്വന്തം രക്ഷിതാക്കളുടെ ഫോൺ നമ്പറും അതുപോലെ പേരുകളും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ സ്കൂളിലൊക്കെയുള്ള യാത്രയിൽ ആരൊക്കെ ഒപ്പം ഉണ്ടാവും ആരുടെ പെരുമാറ്റം എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾ എല്ലാ ദിവസവും കുട്ടികളോട് ചോദിച്ച് അത് ധരിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം പിന്നെ ഒരു കുഞ്ഞിൻ്റെ കൂടെ തനിച്ചു വരുമ്പോൾ ആ സൗകര്യം മുതലാക്കാം പല ആളുകൾ അങ്ങനെയാണ് പല പീഡനങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സൗകര്യങ്ങൾ ഒഴിവാക്കുക പിന്നെ സ്വകാര്യ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവരെ കളിയാക്കരുത് എന്തോ വലിയ നാണക്കേട് പോലെ കുട്ടികൾക്ക് തോന്നരുത് അതങ്ങനെ തോന്നിയാൽ അവർ അത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാതാകും അപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള അവകാശം അവർക്കാണെന്നും കൺസെൻ്റ് ഇല്ലാതെ ആരും ആ സ്പേസിലേക്ക് കയറാൻ പാടില്ല തൊടാൻ പാടില്ല എന്ന് ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പം ഈ ഒരു നിർദ്ദേശങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഗുട്ടച്ചും പാഡും അല്ലെങ്കിൽ നല്ല സ്പർശനം ഏതാണ് ചീത്ത സ്പർശനം ഏതാണെന്ന് കൊച്ചു കുട്ടികളെ മൂന്ന് വയസ്സാകുമ്പോഴത്തൊന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക കാരണം നമ്മൾ പറഞ്ഞില്ലേ ഏകദേശം സൈക്കോളജി നമ്മൾ ഇതൊരു അപൂർവമായിട്ട് നടക്കുന്നതല്ല നമ്മൾ കണക്കുകൾ പ്രകാരം അമ്പത് ശതമാനം ഇന്ത്യയിലെ സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാരിൽ കൂടുതലും അമ്പത് ശതമാനം കുട്ടികൾക്കും ഇതുപോലെ ലൈംഗിക ചൂഷണം ഏർക്കൊള്ളുന്ന അമ്പത് ശതമാനം നാലേ ചോദിക്കുക രണ്ട് കുട്ടികൾ എടുത്താൽ ഒരു കുട്ടിക്ക് പക്ഷേ അതല്ല കണക്കുകൾ പറയാം കൗൺസിലിങ്ങിനോ സ്ത്രീകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഇത്തരത്തിൽ ചൂഷണം ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതിൻ്റെ അത് പലതും റിപ്പോർട്ട് ചെയ്യാത്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതാണ് കൊച്ചു കുട്ടികളെ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്താണെന്നുള്ളത് കാരണം അവർ ചിലപ്പം വലുതാവുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കുന്നത് അന്ന് നടന്നത് ഒരു ലൈംഗിക ചൂഷണമാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ താമസിച്ചിട്ടായിരിക്കും അതവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിനൊക്കെ മുറിവേക്കാം അവരുടെ ഭാവിയിലെ വളർച്ചയ്ക്കും അവരുടെ ഭാവിയിലെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കുമെല്ലാം അത് തടസ്സമാകാം അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് ഒരു പാവയെ വെച്ച് നമുക്ക് വളരെ കാര്യമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അവരെ വളരെ ബോൾഡായിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ശബ്ദിക്കുന്ന ഒരു ജനവിഭാഗത്തിനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ തിരിച്ച് ശബ്ദിക്കാനും ഇതുപോലെ കാര്യങ്ങളോട് ചെറുത്ത് നിൽക്കാനുമാണ് അല്ലാതെ കേട്ട് ഒരിക്കലും ഇത് വാങ്ങിക്കൊടുക്കുകയോ അങ്ങനെയുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പല ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിരിക്കും ഇത് മുതലെടുക്കുന്നത് അതേ പ്രായത്തിലുള്ള കുട്ടികൾ കുറച്ച് ഒന്നോ രണ്ടോ വയസ്സ് മുതിർന്നവരമൊക്കെ ആയിരിക്കും ഇതുപോലെ എപ്പോഴും ചൂഷണത്തിന് ഇരയാവുന്നു അപ്പം ഇതുപോലെ ആ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കുകയും ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കുട്ടിയെ കൊണ്ട് ഇതുപോലെ ഒരു മോക്ക് ഒരു ഗെയിം കളിക്കാം ഒരു പാവയിൽ തൊടുന്നത് പോലെ ഒരു ഗെയിമെല്ലാം കളിച്ച് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് എടുക്കുക ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് ഓക്കെ താങ്ക് യു